ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു ക്രാഫ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ്. അപ്പോൾ അത് വാൾ ഡെക്കർ ആണോ ബോട്ടിലാട്ടാണോ എന്നുള്ളത് നിങ്ങൾക്കിപ്പം കണ്ടാൽ മനസ്സിലാവില്ല. കാരണം അതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വാൾ ഡെക്കർ ചെയ്യാനായിരുന്നു, പക്ഷേ പിന്നീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ള പോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളുടെ ഒരു പീനട്ടിൻ്റെ ഷെല്ലുണ്ടല്ലോ, നമ്മൾ കടലയൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നത്, അപ്പോൾ വറക്കാത്ത കടല വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടാണ് നമ്മൾ ആ പീനട്ടൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ലൊരു ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷെല്ലാണത്. അപ്പോൾ നമുക്കതൊന്നും ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ല, അതിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനൊരു ഷെല്ലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ടിപ്പിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞൊരു വി ഷേപ്പിലൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പീനട്ടിൻ്റെ ഒരു ഷേപ്പ് തന്നെ മാറിയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കട്ട് ചെയ്യാത്തതും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് കളേഴ്സിൽ പേൾ കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കളർ വെച്ചിട്ട് ഞാൻ കുറച്ച് ഷെൽസൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പേൾ കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ പേൾ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ ആക്രിലിക് പെയിൻറ്റ് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഷെൽസൊക്കെ നമ്മൾ ആ ഒരു പേൾ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ആ ഒരു പിങ്ക് വെച്ചിട്ട്. പിന്നെ അടുത്തത് ഞാൻ ആ ഒരു കുറച്ച് ഷെൽസ് എടുത്തിട്ട് പേൾ വയലറ്റ് എടുത്തിട്ടാണ് ഞാൻ കേട്ടോ കളർ ചെയ്യുന്നത്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഷെൽസൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേൾ ഗ്രീൻ ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാത്ത ആ ഒരു ഷെൽസ് ഉണ്ടല്ലോ, നമ്മൾ മേലെ കട്ട് ചെയ്യാത്ത, അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മൂന്ന് കളറും ഞാൻ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു പീനട്ട് ഷെൽസൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയറുണ്ടല്ലോ, ആ ഒരു കയറാണ്ട് നമ്മൾ അയലൊക്കെ കെട്ടുന്ന ആ ഒരു കയറ് ഒരു ചെറിയ ഒന്ന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കയറൊക്കെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണോ അല്ലാന്നുണ്ടെങ്കിൽ ഫേവി ബോണ്ടൊക്കെ ആയിരിക്കും നല്ലത്. അപ്പം ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം സ്റ്റിക്കായിട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീനട്ട് ഷെൽസ് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ആ ഒരു ഷെൽസാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്ലവറിന് പകരമാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു ബഡ്സ് ഒക്കെ പോലെ. അപ്പോൾ ഞാനതൊരു മൂന്നെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ഫ്ലവർ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാനൊരു പർപ്പിൾ കളർ വെച്ചിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്ന് പെറ്റൽസ് വെച്ചിട്ട് ഒരു മൂന്ന് ഫ്ലവർ ചെയ്തെടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ആ ഒരു പെറ്റൽ പോലുള്ളത്. അപ്പോൾ ഞാനൊരു നാലെണ്ണം അഞ്ചെണ്ണൊക്കെ വെച്ച് നോക്കി, പക്ഷേ അതത്രക്കും ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. പിന്നീട് ഞാൻ ഈ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു മൂന്ന് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രീൻ ഷെൽസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു ലീവ്സിന് പകരമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മേലെ കട്ടൊന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ അത് നമുക്ക് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ ഇങ്ങനെ മേലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കയറിങ്ങനെ ഒന്ന് പിരിച്ച് അഴിച്ചെടുത്തിട്ട് അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെൽസ് വെച്ചിട്ട് ഫ്ലവേഴ്സും ലീവ്സൊക്കെ നമ്മൾ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ ആ സ്റ്റെമ്മൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെമ്മിനൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഒരു ഭംഗിയൊക്കെ ഉണ്ട്, എന്നാലും എനിക്കെന്തോ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കേട്ടോ. ആ ഒരു ഫ്രെയിമിലേക്ക് ഇങ്ങനെ ഒരുപാട് ബ്ലാങ്ക് ആയിരിക്കുന്ന പോലെ തോന്നുക. പിന്നെ ഞാനതെല്ലാം പറിച്ചെടുത്തിട്ട് ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ വാൾ ഡെക്കർ ചെയ്യാനായിരുന്നു വിചാരിച്ചത്, ചെയ്ത് പകുതിയായപ്പോൾ പിന്നെ ഞാനത് ബോട്ടിലായിട്ടായിട്ട് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു ബോട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലവറും കൂടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ചെറിയൊരു സ്റ്റെമ്മൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പീനട്ടിൻ്റെ ഷെല്ല് വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നാല് ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ബോട്ടിലേക്ക് ഒട്ടിച്ചപ്പോൾ കേട്ടോ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ തോന്നുന്നത്. കാരണം അതിൽ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു പോട്ടും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മയനേസിൻ്റെ ടിന്നാണ്.
ഇത് നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ പാർസൽ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ കപ്പൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നമ്മളൊന്ന് നേർ പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടുള്ളതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റും. എന്നിട്ട് നമ്മൾ അതിന് ആ ഒരു പോട്ടിന് പകരമായിട്ടൊന്ന് ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ പോട്ടും കൂടെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ തോന്നുക കുറച്ചും കൂടെ ആ ഒരു സ്റ്റെം ഇങ്ങനെ ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പോട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ആ ഒരു പോട്ടിന് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പെയിൻറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് കളർ ആകുമ്പോൾ ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലൊരു ലൈറ്റ് ബ്രൗൺ അക്രിലിക് പെയിൻറ്റ് ഉണ്ട്, എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈഡിലും നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റിൻ്റെ പകരം ജൂട്ടിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബ്രൗൺ കളറിന് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു സ്റ്റെമ്മിന് യെല്ലോ കളറല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിന് ഞാൻ സാബ്രിന് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആ ഒരു സ്റ്റെമ്മിനോട് ചേരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോബെറിക്കും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞടക്ക വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലുണ്ടാവുമല്ലോ സ്റ്റെമ്മായിട്ട് ചേർന്നിട്ടുള്ളത്, അപ്പോൾ അതുപോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ആ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റെമ്മിൻ്റെ മേലെ ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പീനട്ടിൻ്റെ ചെല്ല് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബോട്ടിലാട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബ്ലാക്കിൽ തന്നെയായിരിക്കും ഭംഗി എന്നുള്ളത്. നമ്മൾ ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന പോലെയുണ്ട് ഈ ഒരു ബോട്ടിലാട്ട് കാണാനും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോട്ടിന് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ആ ഒരു കയറ് വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ പോലെയൊക്കെ ആക്കി കൊടുക്കുക. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ആ ഒരു ഫ്ലവറിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്, കാരണം നമ്മൾ പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾ ഡെക്കറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെന്ന് അവസാനിച്ചത് ഒരു ബോട്ടിൽ ആർട്ടിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വാൾ ഡെക്കർ ആയിട്ടാണോ ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവരാരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ പിക്ക് അയച്ചു തന്നിട്ടുള്ളത് സിക്സ്ത് പഠിക്കുന്ന അടൂരുള്ള നേഹ വർഗീസ് ആണ്. അപ്പോൾ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്ത പിക്ക് അയച്ചത് ശിവജയാണ്. നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു പഴയ ബാംഗിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് റീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് ഫാത്തിമ മുസമിൽ അയച്ചത് നമ്മൾ കൈപ്പക്കയുടെ സീഡ് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാട്ടർമെലിൻ്റെ സീഡ് വെച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് നമ്മളൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മൂന്നും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചത് ഐശ്വര്യ ഹരീഷാണ്. നമ്മളൊരു മാർബിൾ എഫക്റ്റിൻ്റെ ഒരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് കോട്ടയത്തുള്ള അർഷ അയച്ചത് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു സ്നോമാൻ്റെ ഒരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടാണ് അയച്ചത്. അടുത്ത പിക്ക് അയച്ചത് നേഹയാണ്. നമ്മളൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൈ ചെയ്ത് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3D ലൈനർ വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും രണ്ടും ട്രൈ ചെയ്ത് അയച്ചിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചത് പട്ടാമ്പിള്ള ആര്യ സന്ദീപാണ്. നമ്മൾ മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗ്രേപ്പ് വൈൻ്റ്, അപ്പോൾ അത് ട്രൈ ചെയ്ത് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പിസ്തൻ്റെ ഷെല്ല് വെച്ചിട്ടൊരു സക്കുലൻ്റെ ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് രണ്ടും ട്രൈ ചെയ്ത് അയച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പാർവതിരാജു അയച്ചത് നമ്മൾ പേപ്പർ വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ട്രൈ ചെയ്ത് അയച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതുപോലെ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.